morning. How are you? Are you fine? Okay. കുട്ടികളെ ഇന്ന് നമുക്ക് EVS ക്ലാസ് ആണ് ടീച്ചറിന്റെ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടേം ടു LKG ലിറ്റിൽ ഏഞ്ചില് എടുക്കാം. അതിൽ പേജ് നമ്പർ 59, പേജ് നമ്പർ 59 എടുക്കാം. ടീച്ചറുടെ മക്കളെ എല്ലാവരും എടുത്തോ? എടുത്തോ? അതിലെ ഇതാ പേജ് നമ്പർ 59 കണ്ടില്ലേ എൻ്റെ കുട്ടികള്? അതിലിതാ ദിസ് കൈ. എന്താണ് ദി സ്കൈ? സ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകാശം. സ്കൈ മീൻസ് ആകാശം. ടീച്ചറുടെ കുട്ടികളെല്ലാവരും കണ്ടിട്ടില്ലേ ആകാശം? ആ, നമ്മൾ ദാ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ. എന്റെ മക്കളെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ? ഓക്കെ, അതിലിതാ നമ്മുടെ ബുക്കിലോട്ട് നോക്കാം. ടീച്ചറുടെ കുട്ടികളെ ബുക്കിൽ നോക്കുമ്പോ ദാ ഇവിടെ ദാ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ടീച്ചറുടെ കുട്ടികള് കണ്ടോ? രണ്ട് പിക്ചർ ഉണ്ട് അല്ലേ. അതിലിതാ മുകളിലത്തെ പിക്ചർ നമുക്ക് നോക്കി നോക്കാം അല്ലേ. എന്തൊക്കെയാണ് ആ പിക്ചറിൽ കാണുന്നത്? കണ്ടോ, നല്ല ഭംഗിയുള്ള ആകാശം അല്ലേ. സ്കൈ കാണാനില്ലേ ടീച്ചറുടെ മക്കൾക്ക്? ബ്ലൂ കളറിൽ. എന്താണ് ഇപ്പൊ സ്കൈയുടെ കളറ്? ബ്ലൂ ആണ് അല്ലേ. ആ ബ്ലൂ കളറിൽ സ്കൈ കാണാനുണ്ട്. അതില് ഇവിടെ എന്താണ് നല്ല ഭംഗിയായിട്ട്? ഇതാ ധാരണ സൺ. ഓക്കെ, അപ്പൊ ടീച്ചറുടെ കുട്ടികൾക്ക് അറിയാല്ലേ. ആ ഇവിടെ നമ്മുടെ സൺ കാണാനുണ്ട് അല്ലേ. സൺ കാണാനുണ്ട്. പിന്നെ ദാ ഇവിടെ എന്താണ്? മേഘം അല്ലേ. കാണുന്നുണ്ടോ ടീച്ചറുടെ കുട്ടികള്? മേഘം. മേഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ്സ്. എന്താണ് ക്ലൗഡ്സ്? വൺസ് മോർ, ക്ലൗഡ്സ്. അപ്പൊ ദാ ഇവിടെ ദാ ഇവിടത്തെ നല്ല വെളിച്ചമാണ് അല്ലേ നമുക്ക് കാണുന്നത്. സൂര്യൻ നമുക്ക് നല്ല വെളിച്ചമാണ് തരുന്നത് അല്ലേ. സണ്ണിലൂടെ നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നു അല്ലേ. അപ്പൊ ഇവിടെ നല്ല പ്രകാശം കാണാനുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ടീച്ചർ ഒരു കാര്യം പറയട്ടെ, നെക്സ്റ്റ് പിക്ചർ നോക്കാം. നെക്സ്റ്റ് പിക്ചർ നോക്കുമ്പോ ദാ ഇവിടത്തെ എന്താ കാണുന്നത്? ആകെ ഇരുട്ടാണ് കാണുന്നത് അല്ലേ. ആ അപ്പോ ഈ എന്താ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്? ഇത് വെളിച്ചം, ഇത് ഇരുട്ടാണ് അല്ലേ. അപ്പൊ ഇത് പകലും ഇത് രാത്രി. അപ്പോ പകൽ എന്ന് പറഞ്ഞ ഡേ, ഡേ എന്നാണ് പറയാ. പകൽ സമയത്തെ നമ്മൾ പറയുന്നത് ഡേ എന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ രാത്രിയെ പറയുന്നത് നൈറ്റ്. എന്താണ് നൈറ്റ്? നെക്സ്റ്റ് ദെൻ ഡേ ടൈമിൽ കാണുന്നത് എന്തൊക്കെയാണ് നമ്മൾ ആകാശത്ത് കാണുന്നത്? സൺ, ക്ലൗഡ്സ്. ഡേ ടൈമിൽ കാണുന്നത്, പകൽ സമയത്ത് നമ്മൾ കാണുന്നത് സണ്ണിനെ ക്ലൗഡ്സും നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നൈറ്റ്, അതായത് രാത്രിയിൽ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ആ ടീച്ചറുടെ ഉണ്ണികള് കാണാല്ലേ, മുകളിൽ ഇങ്ങനെ മിന്നി മിന്നി നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടാവും അല്ലേ. സ്റ്റാർസ്. എന്താണ് സ്റ്റാർസ്? നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ക്രിസ്മസിന് ഡിസംബർ മാസത്തിൽ നമ്മൾ ഉണ്ണീശോ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടാറില്ലേ, ആ സ്റ്റാർ അല്ലേ. അതുപോലെ തന്നെ ദാ നമ്മുടെ സ്കൈയിൽ രാത്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതുപോലെ രാത്രി നമുക്ക് വെളിച്ചം കാണാം അല്ലേ. ഒരാളും കൂടെ ഉണ്ട് അല്ലേ നമ്മുടെ സ്കൈയിൽ മുകളിൽ, മൂൺ. എന്താണ് മൂൺ? ടീച്ചറുടെ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ അമ്പിളിയമ്മാവൻ, ചന്ദ്രൻ. മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നും പറയാം. അതിനെ ഒന്നുകൂടെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ടീച്ചറുടെ കുട്ടികൾക്ക് ഒന്നുകൂടെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്താ പറയാ, അമ്പിളിയമ്മാവൻ അല്ലേ. നമ്മൾ പാട്ടൊക്കെ പാടും അല്ലേ അമ്പിളിയമ്മാവൻ്റെ. അപ്പം നമുക്ക് ടീച്ചർ പറഞ്ഞു തരാം. അപ്പോൾ നൈറ്റിൽ നമ്മൾ ആകാശത്ത് കാണുന്നത് സ്റ്റാർ കാണാം, നമുക്ക് മൂണിനെ കാണാം അല്ലേ. ഇവിടെ പിക്ചർ കണ്ടോ ടീച്ചറുടെ കുട്ടികള്? അതെ. അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഡേ പകൽ സമയത്ത് നമ്മൾ കാണുന്നത് സൺ ആൻഡ് ക്ലൗഡ്സ്. സൺ, സൺ സൺ മീൻസ് സൂര്യൻ. പകൽ സമയത്ത് നമ്മൾ സണ്ണിനെയും കാണും, ക്ലൗഡ്സ്. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ മേഘം. ഓക്കെ, ദെൻ നൈറ്റ്, നൈറ്റിൽ നമ്മൾ ആകാശത്ത് കാണുന്നത് സ്റ്റാർ. സ്റ്റാർ എന്ന് ഒരു സ്റ്റാർ അല്ല അല്ലേ, ഒരുപാട് സ്റ്റാർ. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റാർ കാണും അല്ലേ. ഒരു എണ്ണയെ കാണുന്നുള്ളൂ എങ്കിൽ സ്റ്റാർ എന്ന് പറയാം. കുറേ ഒന്നിലധികം കാണുന്നുണ്ട് എങ്കിൽ സ്റ്റാർസ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ദ മൂൺ. പിന്നെ നമ്മൾ നൈറ്റിലെ ആകാശത്ത് കാണുന്നതാണ് ദ മൂൺ. ഓക്കെ, ഇതിലിതാ താഴെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, വെൻ ഡു യു സീ ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ? എപ്പോഴാണ് ആകാശത്ത് നമ്മൾ എപ്പോഴാണ് സ്റ്റാർ കാണുന്നതെന്ന്.
അതെപ്പോഴാണ് കാണുന്നത്? ഇവിടെ കണ്ടു അല്ലേ, അറ്റ് നൈറ്റ്. വെൻ ഡു യു സീ ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ? അറ്റ് നൈറ്റ്, രാത്രിയിലാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ ഡസ് ദി മൂൺ ലുക്ക് ലൈക്ക്? മൂണിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് മൂണിൻ്റെ ഷേപ്പാണ് അതിൽ നമ്മൾ മെയിൻ ചെയ്യുന്നത്? അപ്പോൾ മൂണിനെ നമ്മൾ എങ്ങനെയാണ്, റൗണ്ട്. മൂണിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? റൗണ്ട്. ഹൗ ഡസ് ദി മൂൺ ലുക്ക് ലൈക്ക്? റൗണ്ട്. വേർ ഡു യു ഗെറ്റ് റെയിൻ ഫ്രം? എവിടെ നിന്നാണ് നമുക്ക് മഴ ലഭിക്കുന്നത്? എവിടെ നിന്നാണ് മഴ ഉണ്ടാവുന്നത്? ക്ലൗഡ്സ്. വേർ ഡു യു ഗെറ്റ് റെയിൻ ഫ്രം? ക്ലൗഡ്സ്. മേഘത്തിൽ നിന്നാണ് നമുക്ക് മഴ ലഭിക്കുന്നത് കേട്ടോ. വെൻ ഡു യു സീ ദ സൺ? എപ്പോഴാണ് നമ്മൾ സണ്ണിനെ കാണുന്നത്? വെൻ ഡു യു സീ ദ സൺ? ഡ്യൂറിങ് ദ ഡേ ടൈം, പകൽ സമയത്താണ് നമ്മൾ സൂര്യനെ കാണുന്നത്. ഒന്നുകൂടെ പറയാം, വെൻ ഡു യു സീ ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ? അറ്റ് നൈറ്റ്. ഹൗ ഡസ് ദി മൂൺ ലുക്ക് ലൈക്ക്? റൗണ്ട്. വേർ ഡു യു ഗെറ്റ് റെയിൻ ഫ്രം? ക്ലൗഡ്സ്. വെൻ ഡു യു സീ ദ സൺ? ഡ്യൂറിങ് ദ ഡേ ടൈം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4 നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീച്ചറുടെ മക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എടുത്തത് ദി സ്കൈ ആണ്, ആകാശത്താണ്. ആകാശത്ത് പകല് രാത്രി, അതായത് പകൽ സമയത്തും രാത്രിയിലും കാണുന്നത് സൂര്യനും ചന്ദ്രനെയും ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തന്നത്. ഓക്കെ, ടീച്ചറുടെ മക്കൾക്ക് മനസ്സിലായോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.